ഈ നാടിന്റെ താല്പര്യത്തിന് പാർട്ടിയുടെ താല്പര്യത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഓരോ പാർട്ടി നേതാവും ഓരോ പാർട്ടി മെമ്പറും സ്വീകരിക്കേണ്ടത്. ആ ആശയങ്ങൾ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ച ചെയ്യും, അങ്ങനെ ബാധിക്കാൻ പാടില്ല. കാരണം സി പി ഐ എം നിലകൊള്ളുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ മതനിരപേക്ഷതയുടെ സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് സി പി എം പ്രവർത്തകന്മാർ. വിരിയലിനം ഉണ്ടെങ്കിൽ പാർട്ടി ചൂണ്ടിക്കാണിക്കും, തിരുത്താൻ ആവശ്യപ്പെടും, തിരുത്തുന്നില്ലെങ്കിൽ സി പി എമ്മിൽ അവർക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കും. അതിനകത്ത് ഓരോ പ്രവർത്തകന്റെയും പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാട്ടും, അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നിലയിൽ തീരുമാനം കൈക്കൊള്ളും, ആ തീരുമാനം നടപ്പാക്കും. അങ്ങനെയാണ്. നമസ്കാരം. ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഉന്നയിച്ച ആരോപണം സി പി ഐ എമ്മിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. വിവാദത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ടേക്കുമെന്നാണ് സൂചന. അടുത്ത ദിവസം ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിഷയം ചർച്ച ചെയ്തേക്കും. പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പരാതി ഉന്നയിച്ചത് എം വി ഗോവിന്ദന്റെ പിന്തുണയോടെ എന്നാണ് വിവരം. പാർട്ടി നേതൃത്വത്തോട് നിസ്സഹകരിക്കുന്ന ഇ പി ജയരാജന്റെ നിലപാടിനെതിരെ എം വി ഗോവിന്ദനുള്ള കടുത്ത അതൃപ്തിയും പുതിയ നീക്കങ്ങൾക്ക് വഴിയൊരുക്കി എന്നാണ് സൂചന. പരാതി രേഖാമൂലം ഉന്നയിക്കാൻ പി ജയരാജന് പിന്തുണ നൽകാൻ പാർട്ടി സെക്രട്ടറിയും ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാടാകും നിർണായകമാവുക. സ്വാഗതം പ്രൈം ഡിബേറ്റിലേക്ക്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ കെ സി ഉമേഷ് ബാബു, ശ്രീ എൻ എം പിയേഴ്സൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ, സി പി ഐ എം സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ബലദേവ്, ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് സംരക്ഷണം ചെയ്തത് ഇന്ന് പി ജയരാജൻ സംസാരിച്ച വാക്കുകളാണ്. ഇന്നലെ പി ജയരാജനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഈ പരാതി നൽകിയിട്ടുണ്ടോ, ഇ പി ജയരാജനെതിരെ സംസ്ഥാന സമിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ മാധ്യമങ്ങളോട് വിശദീകരിക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപരമായി അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് പ്രകടമായിരുന്നു. ഇന്നാകട്ടെ കൃത്യമായി ഇന്നലകളിൽ ചർച്ച ചെയ്ത വിഷയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന വാക്കുകൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നേതാക്കളുടെ തമ്മിലടി അല്ലെങ്കിൽ ഉൾപാർട്ടിപ്പോര് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണോ സി പി എമ്മിൽ? നിറയെ മാങ്ങ പിടിച്ചു നിൽക്കുന്ന ഒരു മാവിലാണ് കുട്ടികളായാലും നമ്മളായാലും എറിയുന്നത്. ഇല ഒഴിഞ്ഞു നിൽക്കുന്ന മാവിലാരും എറിയില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് സി പി എം ആയാലും സി പി ഐ ആയാലും ആർ എസ് പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുണ്ട്, പ്രവർത്തന ശൈലിയുണ്ട്. ആ ശൈലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ജയരാജൻ ഈ കാര്യങ്ങൾ ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞതും ഇന്ന് പുറത്തു പറഞ്ഞത്. അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് അതിന്റെ വ്യക്തമായ രേഖകളൊന്നുമില്ല, ഉന്നയിച്ചു എന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്ന് പുറത്തും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വ്യക്തമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും തീരുമാനമെടുക്കുന്നത്. മറ്റു പാർട്ടികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലാണോ സംഭവം? ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം അവിടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി എല്ലാ നേതാക്കന്മാരും എപ്പോഴും ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയ ചെറിയ അഴിമതികൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടുന്നു, അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടുന്നു, പാർട്ടി അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്കോ പ്രിയപ്പെട്ട അഭിലാഷനോ ഇവിടെ ഇരിക്കുന്ന ആർക്കോ യാഥാർത്ഥ്യം അറിയില്ല. ഇങ്ങനെ ഒരു ചർച്ച വന്നു എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ആ ചർച്ച വന്നു എന്ന് പറയുന്നു. ആ ചർച്ച വന്നതിന് ശേഷം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, ഇതെല്ലാം ചിലരുടെ ഊഹോപോഹങ്ങൾ മാത്രമാണ്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ചൊവ്വായി ബുധനുമായിട്ട് ചേരുന്ന പോളിറ്റി ബ്യൂറോ ചർച്ച ചെയ്യാൻ സ്വാഭാവികമാണ്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഒക്കുന്നതാണെങ്കിൽ പരിഹരിക്കും, അതല്ലെങ്കിൽ അതിന് വേണ്ടി നടപടിയെടുക്കും. ഇവിടെ പറയുന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ മകന്റെയും ഭാര്യയുടെയും പേരിൽ ഒരു ആയുർവേദ റിസോർട്ടിൽ അനധികൃതമായിട്ട് സാമ്പത്തിക സമരം നടത്തിയിട്ടുണ്ട്, പൈസ പിരിച്ചിട്ടുണ്ട്,
അവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇതൊക്കെ ഒരു വിവരാവകാശം അനുസരിച്ച് ഒരു കാര്യം, ഈ പറയുന്ന ആയുർവേദ റിസോർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ രജിസ്ട്രേഷനും അംഗീകാരം ഒക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവരാവകാശം അനുസരിച്ച് ഇരിക്കുന്ന 4 പേർക്ക് കിട്ടുമല്ലോ, നമുക്ക് എല്ലാവർക്കും അതിന്റെ രേഖകൾ കിട്ടും. ആരൊക്കെയാണ് അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിന്റെ അടിസ്ഥാന മൂല്യം എത്രയാണ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നു, ഈ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ച, ഇന്നലെ തന്നെ നിറയെ ചാനലുകളിൽ ഇതായിരുന്നു ചർച്ച, ഇന്നും പല ചാനലുകളിൽ തന്നെയാണ് ചർച്ച. അപ്പൊ മാധ്യമങ്ങൾക്ക് എന്തായാലും 2 ദിവസമായിട്ട് കുറെ ഒരു പുതിയ വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ബലദേവ, ഞാൻ ഇടപെടുന്നത്, നമ്മൾ ഈ വിഷയം ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ പ്രധാനപ്പെട്ട വാർത്താ വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള 7 പ്രധാനപ്പെട്ട നിക്ഷേപകർ, അതിൽ ഇ പി ജയരാജന്റെ മകനായിട്ടുള്ള ജെയ്സൺ, ഭാര്യ ഇന്ദിര എന്നിവരുടെ നിക്ഷേപം, അവർ എപ്പോഴാണ്, ഇന്ദിര അടക്കമുള്ളവർ എപ്പോഴാണ് ഇതിൽ നിക്ഷേപവുമായി എത്തിയത്, അവരുടെ പങ്കെന്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ ഇല്ലയോ എന്നതല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെട്ടത്. താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒന്നുണ്ട്, ഈ മാങ്ങയധികമുള്ള കൊമ്പിലേക്ക് ഏറുവരൂ എന്ന്. ആയിക്കൊള്ളട്ടെ, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അതുകൊണ്ടായിരിക്കാം ഇത്തരം ഏറുകൾ വരുന്നത്. അപ്പോഴും ആ മാങ്ങയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ മാവിന് ഒരു തരത്തിലുണ്ടല്ലോ, അതിന് അവസരമുള്ളിടത്തോളം കാലം. ഇവിടെ ഈ മാവ് എന്ന് പറയുന്നത് ശബ്ദിക്കാൻ പറ്റാത്ത ഒന്നല്ലല്ലോ, CPIM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയാണല്ലോ താങ്കൾ മാവിനോട് ഉപമിക്കുന്നത്. അതിന് കൃത്യമായ ഭാരവാഹികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഈ എറിയുന്ന മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, പി ജയരാജനോട് ചോദിച്ചിരുന്നു. ഇ ജയരാജനും അപ്രാപ്യനായ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഇതുവരെയും പ്രതികരിക്കുന്നില്ല. വിജയരാഘവനോട് ചോദിക്കുന്നു, അദ്ദേഹം സംഭവം അറിഞ്ഞിട്ടേയില്ല. ഇപ്പോഴിതാ ഈ ചർച്ച നടക്കുമ്പോൾ പി ജയരാജനും പിണറായി വിജയനും ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിപ്പുണ്ട്, അവിടെയും ഉണ്ട് മാധ്യമങ്ങൾ. ഇതെല്ലാം നിഷേധിക്കാൻ ഒരു നിമിഷം മതി അഡ്വക്കേറ്റ് ബലദേവ്, എന്തുകൊണ്ട് അതുണ്ടാകുന്നില്ല? തീർച്ചയായിട്ടും അതിലെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്, ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. നേരത്തെ നമ്മൾ പലപ്പോഴും പറയാറുള്ള നടപടികൾ എടുക്കേണ്ട കാര്യങ്ങൾ നടപടി എടുക്കും. നമുക്കറിയാമല്ലോ ഇതിനു മുമ്പ് 1986 അന്ന് നിയമസഭയിലെ ഗർജിക്കുന്ന സുഖം എന്ന് പറയുന്ന MB രാഘവന്റെ, അന്ന് അദ്ദേഹം അഴിമതിയൊന്നും കാണിച്ചതല്ല, 9000 ബദൽ രേഖ അവതരിപ്പിച്ചു. കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് ആയിട്ട് മുന്നണി ഉണ്ടാക്കണം, അതിൽ ഉറച്ചു നിന്നപ്പോൾ MBR പുറത്തുപോയി. 94 ഗൗരിയമ്മയെ പുറത്താക്കിയതും അഴിമതി ഉണ്ടായിട്ടല്ല, നേതൃത്വത്തിന് വഴങ്ങാതെ ഗൗരിയമ്മ പ്രവർത്തിക്കുന്നു തോന്നിയപ്പോൾ. അപ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ട് നമുക്കറിയാം രണ്ട് പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഇന്ന് ആ 2 പ്രസ്ഥാനങ്ങൾ കേരളത്തില്ല, പിന്നെ UDFന്റെ കൂടെ ഒരു കഷ്ടങ്ങളായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ശക്തമായ നടപടി എടുക്കേണ്ടി വന്നാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ശക്തരായ, ഏറ്റവും ജനകീയ അംഗീകാരങ്ങൾ EMSനോടൊപ്പം തന്നെ അംഗീകാരമുള്ള ഒരു നേതാവായിരുന്നു ഗൗരിയമ്മ. അവരൊക്കെ കയറി നടപടി എടുത്തൊരു പാർട്ടിയാണത്. പാർട്ടിക്ക് അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബലദേവ്, സ്വാഭാവികമായും ഇതൊരു സംഘടനാ വിഷയമാണ്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഇ ജയരാജൻ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതടക്കം ആ ഒരു അതൃപ്തിയാണോ പ്രകടമാകുന്നത്? അത് അത് അതാ അതൃപ്തിയാണ് പ്രകടമാകുന്നത്, തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം 1 മാസം ലീവ് എടുത്തു ആയുർവേദ ചികിത്സയ്ക്ക്, വീണ്ടും 1 മാസം കൂടെ ലീവ് എടുത്തിരിക്കുന്നു. അപ്പോൾ പാർട്ടി പ്രവർത്തകർ മാറി നിൽക്കുന്നു, അതിനുള്ള സാഹചര്യം പാർട്ടിക്കകത്ത് പറയുന്നുണ്ട് ലീവ് എടുത്ത് മാറി നിൽക്കുന്നു, അദ്ദേഹം ലീവ് എടുത്ത് മാറി നിൽക്കുന്നു. അപ്പൊ അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞ് ജയരാജനെ കൊണ്ടിത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെപ്പിച്ചതാണ്, അത് മാധ്യമ സൃഷ്ടിയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇനി പാനലിൽ പങ്കെടുക്കുന്ന ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ NM പിയേഴ്സൺ, ഇരുവർക്കും ഓർമ്മയുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നവംബർ 24 News18 ഇതുപോലെ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. അന്ന് പാനലിൽ ഇരുവരും ഉണ്ടായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ജയരാജന് അതൃപ്തിയോ, ഇ ജയരാജന് അതൃപ്തിയോ എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇ ജയരാജൻ അവധിയിലാണ്, പക്ഷേ അദ്ദേഹം മറ്റ് ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റു ചില നേതാക്കളുമായി അദ്ദേഹം, മത സാമുദായിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമൊക്കെയായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരോട് പോലും, പ്രത്യേകിച്ച് ഈ ലോകകപ്പിൻ്റെ ഒരു ആരവമായിരുന്നു അദ്ദേഹം അന്ന് കൊടുത്ത ഒരു മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, അത് വലിയ ട്രോളായി മാറുകയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിൽ വലിയ പ്രശ്നം കാണുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സമരം നടന്നത് ഗവർണർക്കെതിരെയായിരുന്നു, രാജ്ഭവൻ വളഞ്ഞുകൊണ്ടുള്ള മാർച്ച്. അതിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്നു.
ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന ഇൻപുട്ട് എന്നത് അദ്ദേഹം വലിയ അതൃപ്തിയിലാണ് എന്ന് തന്നെയായിരുന്നു. ശ്രീ ഉമേഷ് ബാബു, താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ അതൃപ്തി അവിടെ നിലനിൽക്കുമ്പോഴാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അതിനെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒന്നാണോ അത്? അല്ല, അതിപ്പോ കേരളത്തിലെ ഞാൻ അന്നേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, കേരളത്തിലെ സി പി എമ്മിന് അകത്ത് ഒരു പുതിയ അധികാര കേന്ദ്രം വന്നിട്ടുണ്ട്, പുതിയ സംസ്ഥാന സെക്രട്ടറി വന്നിട്ടുണ്ട്. ഈ പുതിയ സംസ്ഥാന സെക്രട്ടറിയുടെ അധികാര ലബ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇ പി ജയരാജന്റെ അതൃപ്തി എന്ന കാര്യം ഞാൻ അന്ന് നവംബർ 24 ചർച്ചയില് വിശദമായി വിശദീകരിച്ചതാണ്. അപ്പൊ അന്നാരംഭിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോ അന്നാരംഭിക്കുന്ന പ്രശ്നത്തിന് ഇപ്പൊ നേരത്തെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ചിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ സംസാരിച്ച ആള് ഒരു ചെറിയ അഴിമതിയൊക്കെ ആകുമ്പോ അത് ചൂണ്ടിക്കാണിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഇ പി ജയരാജൻ അഴിമതിക്കാരനാണെന്ന് സി പി എംകാര് ടെലിവിഷൻ ചാനലിൽ വന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞു. ഇത് ഞാൻ അന്നേ നവംബർ 24 ചൂണ്ടിക്കാണിച്ചാണ്, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ അഡ്വക്കേറ്റ് ബലദേവന് പാർട്ടി സെന്റർ നൽകിയ അതിഥി അല്ല കേട്ടോ, ഞാനത് പറഞ്ഞു പോകണമല്ലോ, അല്ലെങ്കിൽ പ്രേക്ഷകരും തെറ്റിദ്ധരിക്കും. ഈ വിഷയമുണ്ടായപ്പോൾ അന്ന് നമ്മൾ ഇ പി ജയരാജന്റെ അതൃപ്തി ചർച്ച ചെയ്യുമ്പോഴും സെന്റർ നമുക്ക് ഗസ്റ്റുകളെ തന്നിരുന്നില്ല. ഇന്നലെ ഈ ഇത്തരത്തിലൊരു വിഷയം, അതായത് പി ജയരാജൻ ഇ പി ജയരാജനെതിരായ ആരോപണം ഉന്നയിച്ചോ എന്ന ഘട്ടത്തിലും അതിഥിയെ തന്നിരുന്നില്ല. അതുകൊണ്ട് സി പി ഐ എം സഹയാത്രികൻ എന്ന നിലയിലേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ചാനലില്ല സിപിഎമ്മിന്റെ ആൾ, ഒരു ചാനൽ. ഇതൊക്കെ അല്ലെ, ഇതൊക്കെ ഞാൻ ഇന്നലെയും ഇങ്ങനെ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണത്. കാരണം സിപിഎമ്മിനെ ന്യായീകരിക്കുന്നതിന് വരുന്ന ഒരു ഔദ്യോഗിക വക്താക്കൾ ആരും തന്നെ ഈ കാര്യത്തിൽ മുൻനിർത്തി സംസാരിക്കാൻ വന്നിട്ടില്ല. നവംബർ 24 ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇ പി ജയരാജനെ കുറിച്ചുള്ള വാർത്തകളോട് പാർട്ടി നേതൃത്വം മൗനം കാണിക്കുക ചെയ്യുന്നത്. സഹയാത്രികർ എന്ന് കരുതപ്പെടുന്ന വക്കീൽമാരും മറ്റു കുറച്ചും മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ സർവ ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് ഘോരം മോദിച്ചിട്ട് അവസാനം സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണല്ലോ നമ്മൾ സാധാരണ കാണാറ്. ഇപ്പൊ ഈ പ്രശ്നത്തില് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ പുറത്തും ടെലിവിഷൻ ചാനലുകളിൽ സംസാരിക്കാൻ ആരും വരാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് മറുപടി നമുക്കറിയാം, എനിക്കറിയാം, മറ്റാർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, കാരണം ഈ പാർട്ടിയെ എത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഇ പി ജയരാജനെ ജനമധ്യത്തിൽ പരമാവധി മോശക്കാരനാവട്ടെ അതി അഴിമതിക്കാരനാവട്ടെ എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പ്രശ്നം. അതുകൊണ്ടാണ് പി ജയരാജൻ എന്ന് പറയുന്ന ആള് നേരത്തെ ഇന്നത്തെ പ്രസംഗം കൂടി നിങ്ങൾ കേൾപ്പിച്ചല്ലോ, ഇന്നലത്തെ പത്രസമ്മേളനം ഞാൻ കേട്ടതാണ്, ഇന്നത്തെ പ്രസംഗം നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഈ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ വെറും ഒരു അംഗമായിട്ടുള്ള ആള്, കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ജയരാജനെതിരെയാണ്, ഇ പി ജയരാജനെതിരെയാണ് ഈ പി ജയരാജൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പി ജയരാജൻ മഹാ ഈ പി ജയരാജന്റെ കാര്യമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ തന്നെ കുറച്ച് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തില് ഈ അധോലോക സംഘങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, സ്വർണക്കടത്ത്, ഈ മദ്യക്കടത്ത്, ജയിലിൽ നിന്നുള്ള സ്വർണക്കടത്ത്, ഇത്തരം അധോലോക സംഘങ്ങൾ അഴിഞ്ഞാടുന്നതിന്റെ വാർത്തകൾ വന്ന ദിവസം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഏതാണ്ട് തല്ലോടെത്തിയ ഈ കെ പി സാധ എന്ന് പറയുന്ന സി ഐ ടിവിന്റെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും പി ജയരാജൻ തമ്മിലുള്ള വാക്കേറ്റത്തിനൊടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യത്തെ കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. സി പി എമ്മിന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇതൊന്നും അറിയില്ല. അതോടെ ചോദിച്ചു കഴിഞ്ഞാൽ പി ജയരാജനാണ് ഈ അധോലോക സംഘങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ അധോലോക സംഘങ്ങൾ സി പി എമ്മിന്റെ പരിസരം ഉപയോഗിക്കുന്ന, സി പി എമ്മിന്റെ ചിഹ്നം ഉപയോഗിക്കുന്ന, കൊടി ഉപയോഗിക്കുന്ന, സഖാവ് എന്ന് പരസ്പരം അഭിസംബോധന ചെയ്യുന്ന ഈ അധോലോക സംഘങ്ങളുടെ മുഴുവൻ നേതൃത്വം ഈ പറയുന്ന രക്ഷാകർത്തൃത്വം പി ജയരാജനാണെന്ന് ഈ പറയുന്ന സി പി എമ്മിന്റെ കമ്മിറ്റി കാലത്ത് ചർച്ച നടന്നതാണ്. ഈ ജയരാജനാണ് ഇപ്പോ ഇ പി ജയരാജനും വലിയ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് വാസ്തവത്തിൽ ഇതൊന്നുമല്ല ഈ പ്രശ്നം. സി പി എം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സി പി എമ്മിനകത്ത് ഒരു പുതിയ അധികാര കേന്ദ്രം വന്നിരിക്കുന്നു. ഈ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിമാർ മാറുമ്പോൾ അധികാര കേന്ദ്രത്തിന്റെ ഉള്ളടക്കത്തിന് മാറ്റം വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എല്ലാവരെയും
കൂട്ടിച്ചേർത്ത് കൊണ്ടു നടത്തിരുന്ന വളരെ തന്ത്രജ്ഞനും ഭരണപ്രജ്ഞനും ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് ഇടപെടുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. മറ്റു സി പി എം നേതാക്കന്മാരെ പോലെ ആയിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എത്ര രൂക്ഷമായ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ടാണെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് മികവ് വളരെ ഒരു അല്പ സൗമ്യതയിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന വളരെ തന്ത്രജ്ഞനായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഈ പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ശൈലിയാണ് എല്ലാറ്റിനെയും ചേർത്ത് പോവുക എന്നൊരു ശൈലിയാണ്. ഏത് അഴിമതിക്കാരനെയും ചേർത്ത് പോവുക, കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുൻനിർത്തിയിട്ടും ആരോപണങ്ങളുണ്ട്. പുതിയ സെക്രട്ടറി വരുമ്പോ എന്താ സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ സെക്രട്ടറി കണ്ണൂരിലാണ്, പുതിയ സെക്രട്ടറി ഇ പി ജയരാജനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഇ പി ജയരാജൻ പ്രതിഷേധ സൂചകമായിട്ട് മാറി നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്ത സമയത്തെ ഈ ശീതസമരം ഇ പി ജയരാജനും പാർട്ടിയും തമ്മിലുള്ള ശീതസമരം ആരംഭിച്ചത് ഞങ്ങളൊക്കെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് നേരിട്ട് കാണുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇവരെ അറിയുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴ് അതൊരു ഷോഡൗണിലേക്ക് വരും, അതൊരു ഷോഡൗണിലേക്ക് വരികയാണ്. ഇത് 86 നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ട്, 86 കാര്യത്തിന്റെ ഒക്കെ നടുവിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 86 ബദൽ രേഖ ഉണ്ടായപ്പോ, ബദൽ രേഖ എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് സമ്മേളനത്തിൽ വ്യത്യസ്തമായ ഒരു രേഖ വന്നതാണ്. ലെനിനിസ്റ്റ് സംഘടനാക്രമം അനുസരിച്ച് അങ്ങനെ ഒരു ബദൽ രേഖ അവതരിപ്പിക്കാം. പക്ഷേ ബദൽ രേഖ അവതരിപ്പിക്കുകയും എം വി രാഘവൻ സംഘവും ന്യൂനപക്ഷമായതിന്റെയും പിറ്റേ ദിവസം മുതൽ അന്ന് ടെലിവിഷൻ ചാനലുകളില്ല, പത്രങ്ങളെ പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ, പ്രിന്റ് മീഡിയ ഉപയോഗിച്ചിട്ട് ഈ കളി നടക്കുന്നത് കണ്ടു എന്ന ഒരാളാണ് ഞാൻ. എം വി രാഘവൻ വളരെ മോശക്കാരനാണെന്നും അയാൾക്കില്ലാത്ത കുറ്റങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ടാർഗറ്റ് ചെയ്ത് ഒഴിവാക്കാനില്ല. ഞാൻ ഒറ്റ ചോദ്യം, ഇന്നലെ ചോദിച്ച ചോദ്യം ഇന്ന് ആവർത്തിക്കാം, ഈ ചാനലല്ലല്ലോ ഇത് മുഴുവൻ. സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നിട്ടുള്ള ഈ ഈ അഴിമതി ആരോപണത്തിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇന്നലെ രാവിലെ കയറി കൃത്യമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും പ്ലാൻ ചെയ്ത് വന്നില്ലേ? എല്ലാ പ്രിന്റ് മീഡിയക്കും എല്ലാ ടെലിവിഷൻ ചാനലുകളിലേക്കും പ്ലാൻ ചെയ്യപ്പെട്ടില്ലേ? ഈ പ്ലാൻ ചെയ്യപ്പെടുന്ന പണി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ലെനിനിസ്റ്റ് സംഘടനാക്രമം എന്ന പേരിൽ സ്റ്റാലിനിസ്റ്റ് സംഘടനാക്രമം പിന്തുടരുന്ന ഈ പാർട്ടികളൊക്കെ കാലങ്ങളായി, ഞാനതാണ് സി പി എമ്മിന്റെ 86 അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ വാർത്തകൾ പ്ലാൻ ചെയ്തിട്ട് ടാർണിഷ് ചെയ്തിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് മാറ്റി നിർത്തുന്നതിനുള്ള ഒരു തന്ത്രം സാധാരണ പ്രയോഗിക്കപ്പെടുന്നതാണ്. ഞാൻ പറയുന്നത് പലപ്പോഴും പല ഭാഷയോ, ഒറ്റ കാര്യം കൂടി ഞാൻ ചേർത്ത് അവസാനിപ്പിക്കാം, പല ഭാഷയവും പരക്കുന്നുണ്ട്. സി പി എമ്മിന്റെ ശുദ്ധീകരണം ലക്ഷ്യമിട്ടിട്ടാണ് ഇത് നടത്തുന്നത്. അഴിമതിക്കാരനായി ഇ പി ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതല്ല വാസ്തവം, അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ എങ്ങനെ ഇ പി ജയരാജനെതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ പാകത്തിൽ എന്ത് ശുദ്ധതയാണ് അദ്ദേഹത്തിനുള്ളത്? നമുക്ക് ആ ഘട്ടത്തിലേക്ക് വരാം. തീർച്ചയായും ഞാനൊന്ന് ഇടപെടുന്നു. അതോടൊപ്പം തന്നെ ശ്രീ സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ സജീവൻ, ഈ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞതുപോലെ ഇതിനെ ഒരു മാങ്ങയിലേറായി തന്നെ കണ്ടുകൊള്ളുക, ആ രീതിയിൽ തന്നെ നമുക്കിതിനെ വിലയിരുത്തി പോയാൽ പോലും ഈ മാധ്യമങ്ങൾ അങ്ങനെ കണ്ണടച്ചൊന്നും എറിയുന്നതല്ലോ, കൊണ്ടാലങ്ങ് കൊള്ളട്ടെ എന്ന് കരുതി. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഏറ് എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നായിരിക്കാം ഈ വാർത്തയുടെ ഇൻപുട്ട്? ഒരു ഇൻപുട്ടുമില്ലാതെ ഇങ്ങനെ ശൂന്യതയിൽ നിന്നൊരു വാർത്ത, ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗമൊക്കെ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു, പക്ഷേ അടുത്തൊന്നും അത് കേട്ടുവരുന്നില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലടക്കം മാധ്യമങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്, മാധ്യമങ്ങളെപ്പോഴും അത്തരം വിമർശനങ്ങൾ നേരിടുന്നവരാണ്, ഇനിയും അത്തരം വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെ. പക്ഷേ ശ്രീ സജീവൻ, ഇതിനെ ആ മട്ടിൽ കണ്ടാൽ മതിയോ? ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണോ ഇത്? അതിനപ്പുറത്ത് ജയരാജന്റെ വാക്കുകൾ, അതായത് പി ജയരാജന്റെ ശരീരഭാഷയിൽ വ്യക്തമല്ലേ കാര്യങ്ങൾ? ഇതിനു മുമ്പ് ശ്രീ എം ഇ ഗോവിന്ദൻ തന്നെ നടത്തിയ വാർത്താ സമ്മേളനം, ആ വാക്കുകൾ ഞാനൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാം. അതൊരു 20 സെക്കൻഡ് താഴെ മാത്രം വരുന്ന ഒരു ബൈറ്റാണ്, അതിനുശേഷം ഞാൻ സജീവനിലേക്ക് വരാം, അതുകൂടി താങ്കളൊന്ന് കേട്ടു നോക്കുക. തെറ്റായ, തികച്ചും നമുക്ക് അംഗീകരിക്കാനാവാത്ത പ്രവണതകളെ ഓരോ സന്ദർഭത്തിലും ഓരോ സമയവും ഫലപ്രദമായി ഇടപെട്ട് തിരുത്തലിന് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. ശ്രീ സജീവൻ, ഇത് 22-ാം തീയതി പറഞ്ഞ വാക്കുകളാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്കും അത്ര കണ്ട് ബോധ്യപ്പെട്ടിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഈ തിരുവനന്തപുരത്തെ ഒട്ടേറെ വിഷയങ്ങൾ, വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരുടെ
പ്രവൃത്തികൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം. പക്ഷേ ഇപ്പോഴിത് തിരിച്ചു വായിക്കുമ്പോൾ എം വി ഗോവിന്ദന്റെ വാക്കുകളിലുണ്ട് നേതാക്കളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന്. താങ്കൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഇതിനെ എങ്ങനെ വെറുതെ ഏതെങ്കിലും ഒരാളുടെ അറ്റാക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു സൃഷ്ടി എന്ന നിലയിലാണോ കാണേണ്ടത്? ആദ്യമേ തന്നെ പറയാവുന്നത് മാധ്യമ സൃഷ്ടിയല്ല. മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സംഭവം സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ടാവുന്നു. പി ജയരാജൻ എം പി പി ജയരാജൻ ഇ പി ജയരാജനെതിരെ രൂക്ഷമായിട്ട് വിമർശനം നടത്തുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കി തീർത്തതല്ല. ഇതിന് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാരണം പി ജയരാജന്റെ തന്നെ പ്രതികരണമാണ്. പി ജയരാജൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നുള്ള ചർച്ച, അവിടെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, അതുമായി അത് അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ വളരെ കൃത്യമാണ്, ഇത് പൂർണ്ണമായിട്ടും മാധ്യമ സൃഷ്ടിയാണ് എങ്കിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിട്ടില്ല എങ്കിൽ പി ജയരാജനെ പോലെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പറയേണ്ടത് ഇത് മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് സി പി എമ്മിനെതിരെ കൊണ്ടുവരുന്ന ഒരു ആരോപണം, സി പി എമ്മിനെ താറടിച്ച് കാണിക്കാൻ കൊണ്ടുവരുന്ന ഒരു ആരോപണമാണ് എന്നാണ് അദ്ദേഹം പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണമാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതതിന്റെ അർത്ഥം ഈ സംഭവങ്ങൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല എന്നല്ല, നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹം സ്വാഭാവികമാണ്. ഒരു സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അനുസരിച്ചിട്ട് പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് പാർട്ടിയുടെ ലൈനിനനുസരിച്ച്, പാർട്ടി നയപരിപാടികൾക്ക് അനുസരിച്ചിട്ട് അല്ല ചില നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പരിപാടിയെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിക്കാനുള്ള ഒരു രേഖയാണ്, ഒരു നയപരിപാടിയാണ് ഈ സി പി എം പരിപാടി ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സ്വാഭാവികമായിട്ട് അവിടെ ചർച്ച നടന്നിട്ടുണ്ടാവും. അവിടെ ഈ തെറ്റുകൾ എവിടെയൊക്കെയോ ഉണ്ടാവുന്നത്, അത് ഇ പി ജയരാജൻ എന്നുള്ള വ്യക്തിയല്ല, അല്ലെങ്കിൽ പി ജയരാജൻ എന്നുള്ള വ്യക്തിയല്ല, ഇങ്ങനെ കുറെ സംഭവം ഉണ്ടാവുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയാത്തിടത്തോളം കാലം തന്നെ ഇത് പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, സി പി എം ഇങ്ങനെ പറയുന്നതോടുകൂടി സി പി എം തകർന്നു പോകുന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അനുസരിച്ച് വിമർശനം സ്വാഭാവികമാണ്. ഇവിടെ പാർട്ടി രീതി, പാർട്ടിയുടെ നയപരിപാടികൾക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും നേതാവോ ഏതെങ്കിലും പ്രവർത്തകനോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഈ സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിൽ തെറ്റുതിരുത്തൽ രേഖയാണ് ഈ പരിപാടി. അതെ, സ്വാഭാവികമായിട്ടും അത് ഇ പി ജയരാജൻ ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഈ പി ജയരാജൻ പറയാത്തിടത്തോളം ഇത് പറഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നല്ല കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ചിട്ട് ഈ ചർച്ച വരുന്നു, അതിൽ ഇനി ബാക്കിയാണ്. അതാണ് ഈ നമ്മൾ വാർത്ത വരുന്നതനുസരിച്ചിട്ട് ഇത് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നടപടിയിലേക്ക് പോകുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരം കാര്യങ്ങളുടെ നടപടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ശ്രീ സജീവൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ശുദ്ധീകരണമാണെങ്കിൽ ഈ ഉമേഷ് ബാബു ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഇത് ആരാണ് ഉന്നയിക്കുന്നത്, ഉന്നയിക്കുന്ന ആളിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യം കൂടി അദ്ദേഹം ചേർത്ത് വെച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ശരിയാണ്, അത് പാർട്ടിയുടെ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് പി ജയരാജൻ ഉന്നയിച്ചു എന്നുള്ള ഒരു ചോദ്യം വരാം. പി ജയരാജൻ ഉന്നയിക്കുന്നതിനെതിരെ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരാവുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനെതിരെയും കൊണ്ടുവരണം. അതായത് കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചിട്ട് ഒരാൾക്ക് തന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിമർശിക്കുക എന്ന് പറയുന്നില്ല. വിമർശനത്തിന് മറുപടിയായിട്ട് ഇ പി ജയരാജനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കോ പി ജയരാജനെ പറഞ്ഞാൽ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. എന്തായാലും ഈ വിമർശനം ഉണ്ടായത് അത് തെറ്റാണെന്ന് ഇപ്പൊ ബാക്കി സി പി എം സഹയാത്രികളൊക്കെ പറഞ്ഞേക്കാം, ഇങ്ങനെ സംഭവം ചർച്ച ഉണ്ടായിട്ടുള്ളതൊക്കെ പറഞ്ഞേക്കാം. ശരി, പക്ഷെ ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മാത്രമാണ്
ശ്രീ ശ്രീ എൻ എം പിയേഴ്സൺ, ഇവിടെ ഈ പരാതി ഉയർന്നു വന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള പി ജയരാജന്റെ വാക്കുകൾ ഇന്നത്തെ പ്രസംഗമടക്കം എടുത്തു നോക്കുക. പാർട്ടിയുടെ താല്പര്യത്തിനും നാടിന്റെ താല്പര്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല. പി ജയരാജനെ പോലെ ഒരാളാണ് ഇക്കാര്യം പറയുന്നത്. അതേത് പശ്ചാത്തലത്തിലെന്ന് അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാകും. ഇത് എന്തിൻ്റെ ഉറപ്പ്, അല്ലെങ്കിൽ ആരുടെ ഉറപ്പിൻ്റെ ബലത്തിലായിരിക്കാം പി ജയരാജൻ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അല്ല, ഇതില് നമ്മൾ ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് ഇന്നത്തെ ചർച്ചകൾ പോകേണ്ടത്. നേരത്തെ ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ നമ്മൾ അന്ന് ചർച്ച ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇ പി ജയരാജനെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ പാർട്ടിക്കകത്ത് ആരംഭിക്കുന്നു എന്ന സൂചനയാണ് ആദ്യം അന്ന് നൽകിയത്. അതെ, ശരിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അന്ന് തോന്നുമായിരുന്നു, ഇന്നും അത് തോന്നുന്നു, അത് ഇന്ന് കൂടുതൽ ശക്തമായിട്ട് പ്രകടമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പണ്ട് പാർട്ടിക്കകത്ത് മർമറിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു. ഒരു നേതാവിനെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും. ഇപ്പൊ നേരത്തെ എം വി രാഘവനെതിരെ അന്ന് അക്കാലത്ത് 10 ലക്ഷം രൂപയുടെ ഒരു അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. അന്ന് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 100 കോടിക്ക് തുല്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു ബദൽ രേഖ കൂടാതെ തന്നെ. അത് ഒരു ഒരു കേഡറിന്റെ ഇമേജിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നതായിട്ടുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സഹോ ഗൗരമ്മീനെ കള്ളി എന്ന് വരെ നമ്മുടെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ട് ഈ പാർട്ടി വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ പറയും. അങ്ങനെ പറയുന്നത് പാർട്ടി തലവെട്ടാൻ തീരുമാനിച്ച ഒരാൾക്കെതിരെ എന്തും പറയും, കുറെ ശരിയുണ്ടാവും, കുറെ തെറ്റുണ്ടാവും. പക്ഷേ അത് ഇതിന്റെ പ്രചരണ സംവിധാനങ്ങളുടെ ഒരു ഭാഗമാണ്. അത് വളരെ സ്വേച്ഛാധിപത്യപരമായ സംഘടനാ സംവിധാനത്തിന്റെ ഒരു സമീപനമാണ്. പുറത്താക്കപ്പെട്ട ആരെങ്കിലും നല്ല നേതാവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇക്കാലത്തും പറഞ്ഞിട്ടില്ല. പുറത്താക്കപ്പെടുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യതിചലനം ആയിട്ട് പോലും അല്ല വ്യാഖ്യാനിക്കപ്പെടുക. അതിനേക്കാളൊക്കെ എളുപ്പം അവൻ പെണ്ണുപിടുത്തക്കാരനാണ്, കള്ളുകുടിയനാണ്, കള്ളനാണ് എന്നൊക്കെ പറയലാണ് കുറേ കൂടി എളുപ്പം. അത്തരത്തിലൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയെ വല്ലാത്ത തരത്തിൽ വ്യക്തിഹത്യ നടത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സാധാരണ രീതിയിൽ ഉള്ളതാണ്. ഇതിപ്പോ ആ രീതിയിലേക്ക് കൂടി ഇത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് ഈ പാർട്ടിക്കകത്ത് ഇന്നലെ അത് സംസാരിക്കുന്ന സമയത്ത് പാർട്ടിക്കകത്തുള്ള വലിയ ജീർണതയുണ്ട്, വലിയ തരത്തിൽ അഴിമതിയുണ്ട്. പല നേതാക്കളും അത്തരത്തിൽ ഉള്ള അഴിമതിക്കും അതേപോലെ തന്നെ അവഹേളനത്തിനുമൊക്കെ വിധേയമാകപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത്. ആ ചർച്ചയുടെ അടിത്തറ തന്നെ പറയുന്നത് പാർട്ടിയുടെ നടപടിക്രമം അനുസരിച്ചോ നയസമീപനം അനുസരിച്ചോ പ്രവർത്തിക്കാത്ത ആളുകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നതാണ്. തെറ്റിരുത്തൽ രേഖ എന്നെല്ലാം പറഞ്ഞിട്ടാണ് എത്രയോ വട്ടം അത്തരം ചർച്ചകളൊക്കെ നടന്നതാണ്. ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ചില പ്രത്യേക തരത്തിലുള്ള നേർച്ചക്കൊഴികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് പോലും കണക്കാക്കപ്പെടാം. അങ്ങനെ വേണമെങ്കിൽ ഇപ്പി ചേരാൻ ഇപ്പോൾ നേർച്ചക്കൊഴി ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇത്തരത്തിൽ പാർട്ടിയുടെ നയസമീപനത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള നേതാക്കൾക്ക് മുഴുവനും എതിരെ നടപടിയെടുക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നതെങ്കിൽ എത്ര നേതാക്കൾ ബാക്കി ഇതിനകത്തുണ്ടാവും? അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം അല്ല? എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ ഈ വിഷയം നടന്നൊരു പശ്ചാത്തലമുണ്ട്, ആ സമയമുണ്ട്, അന്ന് ആരൊക്കെയാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി അനുമതി നൽകുമ്പോഴുണ്ടായിരുന്ന ഭരണസമിതി എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമായി തോന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അപ്പൊ അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുമോ? അതിലൊക്കെ പങ്കാളികളായിരുന്ന ആളുകള് ഇത് ഒറ്റയ്ക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. 2014 ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വലിയ വിയോജിപ്പായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളെ തന്ത്രപരമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും ആക്ഷേപമുണ്ട്. അതുണ്ട്. അത് 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 സ്വാഭാവികമായിട്ടും എതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം തെറ്റാണോ ശരിയാണോ പറഞ്ഞതെന്നുള്ളതല്ല പ്രശ്നം. പാർട്ടിയുടെ അന്നത്തെ നിലപാടായിരുന്നു, ആ നിലപാടിനെതിരെ നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ പുറത്തു പോകൂ എന്ന സമീപനമാണ്. അതാണ് ഈ സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ പാനലിൽ പങ്കെടുക്കുന്ന
ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത്. അഡ്വക്കേറ്റ് ബലദേവിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് ബലദേവ്, ഇതിനു മുമ്പും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോഴോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴോ ഒക്കെ അത്തരം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയും ചെയ്യും. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയം, വിവാദ വ്യവസായി രാധാകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റിയ വിഷയം അടക്കമുള്ളവ, ചില പരിഭവങ്ങളും പരാതിയും ഒക്കെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കം, മുഖ്യമന്ത്രി എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിഷയങ്ങളിൽ ഇടപെടുകയും അത്തരം വിഷയങ്ങളെല്ലാം പരിഹരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് താനും. ഇതിപ്പോൾ ഉമേഷ് ബാബു സൂചിപ്പിക്കുന്നതുപോലെ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ 2005 ഡൽഹി പാർട്ടി കോൺഗ്രസിൽ ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായതാണ്. 2018 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലാണ് എം ഇ ഗോവിന്ദൻ അംഗമാകുന്നത്. എം ഇ ഗോവിന്ദൻ്റെ ഒരു വളർച്ച, ഇ പി ജയരാജന് കിട്ടുന്ന പദവികൾ, ഇതെല്ലാം പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ആ അതൃപ്തി എന്നത് വളരെ പ്രകടമാണ്. അവിടെ ആരെ വെട്ടുന്നു എന്നുള്ളത്, ആർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ ഇരിപ്പിടം നഷ്ടമാകുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഇ പി ജയരാജൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അത് എന്തോ ആയിക്കോട്ടെ ആരോപണം ഒരു വ്യക്തിക്കെതിരെ ഉന്നയിച്ചു, അങ്ങനെ ഉന്നയിച്ചു എന്ന് പറയപ്പെടുന്നു. അതിന്റെ ശരിയോ തെറ്റോ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, നമുക്കറിയില്ല. അതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള എല്ലാ മെഷീനുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും, പിന്നെ ആര് ആരെക്കാൾ വലുതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കാരണം ഒരു അടക്കാപുരത്തിന് ഇവിടെ അഞ്ജലിക്കുരു ഇട്ടാൽ അഞ്ജലിക്കുരു വളർന്നാൽ വാനുള്ളപ്പോ അടക്കാപുരത്തിന് വളർച്ചയുണ്ട്, പോരുന്നതിന് ഓരോ വളർച്ചയാണ്. അതിന്റെ സാഹചര്യവും കാലാവസ്ഥയും ഒക്കെ ഓരോന്നനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ അതുകൊണ്ട് ആര് മുന്നേ പോകുന്നു താഴെ വന്നൊരു പലരും പോളിറ്റി ബ്യൂറോയിലും മന്ത്രിയൊക്കെ ആയിട്ട് മാറുമ്പോൾ ചിലർ താഴോട്ട് പോകുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ ആനുകാലികമായ സാഹചര്യങ്ങളാണ്. പിന്നെ ഇവിടെ ശ്രീ സുമേഷ് ബാബു പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇ പി ജയരാജൻ വിഷയത്തിൽ ഇന്നലെയും ഇന്നും ചാനലുകളിൽ ചർച്ചയ്ക്ക് കാലിന് വിട്ടില്ല. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ നോക്കാത്തത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്, അത് സി പി ഐയിലുണ്ട്. അവരൊരു തീരുമാനം എടുക്കുന്നത് വരെ ആ പാർട്ടിയിൽ നിന്ന് ചാനൽ ചർച്ചയ്ക്ക് പോകാറില്ല. അടുത്ത സമയം നമുക്കറിയില്ല, എത്രയോ ചാനലുകളിൽ ഞങ്ങൾ പലരും വന്ന് സംസാരിച്ചിട്ടുണ്ട്, കേരളയിൽ ഉൾപ്പെടെ. കേരളയിൽ പ്രശ്നത്തിൽ, സ്വപ്നം പ്രശ്നത്തിൽ, സരള പ്രശ്നത്തിൽ, ശബരിമല പ്രശ്നത്തിൽ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വിജയം അഭിലാഷ് എന്നെ അറിയാം, ഞാനും പലപ്പോഴും വന്നിട്ടുണ്ടല്ലോ, മറ്റ് പല ചാനലുകളിലും ഞാൻ പോയിട്ട്. കാര്യം എന്താ, സി പി എം അന്തിമമായിട്ടൊരു തീരുമാനം എടുക്കുന്നത് വരെ അവര് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞെന്താ, ഇ പി ജയരാജന്റെ അഴിമതിക്കാരനായിക്കോട്ടെ, അതുകൊണ്ട് സി പി എം എന്നാലും ചർച്ചയ്ക്ക് വെക്കുക, അത് 1% പോലും ശരിയായ അഭിപ്രായം. അവര് അതിനകത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് വരും. അതാണ്, അപ്പോൾ ഈ സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതി ഉണ്ടാകും, ആ ഒരു പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതായിരിക്കാം. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പരാതി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച്, ഇല്ലെങ്കിൽ അതിനെ കുറിച്ച്, അതിനൊരു അന്തിമ തീരുമാനം. ഇ പി ജയരാജൻ എന്ന ഒരു വൻമരത്തിന് നേരെ അല്ലാതെ മറ്റാർക്കെങ്കിലും നേരെ ഈ മഴ ഓങ്ങപ്പെടും എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ഡൽഹി ഉയർച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞല്ലോ, ഇ പി ജയരാജനേക്കാൾ എത്രയോ വലിയ നേതാക്കന്മാര് ഗൗരിയമ്മയുടെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പാർട്ടി മുന്നോട്ട് എടുത്തില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട, ഏത് നേതാവിനെതിരെയും പാർട്ടിക്ക് എപ്പോ വേണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നടപടി വരാം, അത് സ്വാഭാവികമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അധികാരം ചില പുതിയ തലങ്ങളിലേക്ക് വന്നു, അധികാരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അധികാരം പുതിയതായിട്ട് വരും, പുതിയ പുതിയ ഭാരവാഹികൾ വരും, പുതിയ പുതിയ പാർട്ടി സെക്രട്ടറി, അത് വർഷം കഴിയുന്നതോടെ എല്ലാ പാർട്ടിയുടെ അധികാരം മാറും. അധികാരം മാറുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് അടുത്തറയാണെങ്കിൽ പോലും പ്രവർത്തന ശൈലിയിലോ രീതിയിലോ ഒക്കെ മാറ്റമുണ്ട്, അത് സ്വാഭാവികമാണ്. പിന്നെ പറഞ്ഞു സ്റ്റാലിനിസ്റ്റ് രീതി, സ്റ്റാലിനിസ്റ്റ് രീതിയാണെങ്കിൽ ആ വാർത്തയുടെ ഒരു വരി പോലും പുറത്തു വരത്തില്ലായിരുന്നല്ലോ. വന്നാൽ സ്റ്റാലിനിസ്റ്റ് രീതി എന്താ, പിറ്റേന്ന് എന്തെങ്കിലും സ്റ്റാലിനെതിരെ പറയുന്നവരുടെ സൂര്യോദയം പോലും പിറ്റേന്ന് അവർ കണ്ടിട്ടില്ല, അവരുടെ ശബ്ദം പോലും പുറത്ത് കേട്ടിട്ടില്ല. ഇപ്പൊ റഷ്യയിൽ അവരുടെയൊക്കെ അസ്ഥിവചനങ്ങൾ ഇപ്പൊ കുഴിച്ചെടുത്തോണ്ടിരിക്കുക, വർഷങ്ങൾ സ്റ്റാലിന്റെ സമയത്ത് കാണാതെ പോയത്. അപ്പൊ ആ ഒരു സ്റ്റാലിനിസ്റ്റ് രീതിയാണെങ്കിൽ ഈ വാർത്തയുടെ ഒരു വരി പോലും കെ എസ് എഫ് നിന്ന് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ പാർട്ടി ജനാധിപത്യമായ രീതിയിൽ പോകുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടിൽ ഉൾപാർട്ടി ജനാധിപത്യം മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാർത്തയുടെ കുറെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല, അത് അങ്ങനെ നിൽക്കട്ടെ. ഉൾപാർട്ടി ജനാധിപത്യം പരിപൂർണ്ണ
പരിപൂർണമായിട്ട് അപ്പൊ ബഹുമാനപ്പെട്ട ഇരിക്കുമ്പോൾ ശ്രീ സജീവൻ സാർ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായിട്ട് അവരുടെ ഉൾപ്പാട്ട് ജനാധിപത്യത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പി ജയരാജനും അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതിന്റെ ശരിയോ തെറ്റോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചത്തത് ഈജകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന രീതിയിൽ നമുക്ക് ഇതിന് വ്യാഖ്യാനം. ഇത് ഉന്നയിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, സാഹചര്യമുണ്ട്, ഈ വിവാദ പ്രൊജക്ട് എപ്പോഴാണ് ആരംഭിച്ചത് എന്നൊരു പശ്ചാത്തലമുണ്ട്. ആ പ്രൊജക്ടിന് അന്നുണ്ടായ വിയോജിപ്പുകൾ, ഇതിപ്പോൾ പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ പദ്ധതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ പദ്ധതിക്ക് അനുമതി കൊടുക്കുമ്പോൾ അവിടുത്തെ ഭരണസമിതി ആരാണ് എന്നറിയാം. മറ്റൊരു വ്യവസായി സാജൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലം നമുക്കറിയാം. അന്നൊക്കെ അതൊരു അടഞ്ഞ അധ്യായമാക്കി അവസാനിപ്പിച്ച വിഷയം പാർട്ടിക്കകത്ത് പാർട്ടിയിൽ ഒരു നേതാവ് തന്നെ ഉയർത്തിക്കൊണ്ടു വരുന്നു എന്നതാണ് വീണ്ടും ഈ ചർച്ച ഇങ്ങനെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാൻ കാരണം. അതൊരു നല്ല കാര്യമല്ലേ? അതല്ലേ ശ്രീ സജീവൻ സാർ പറഞ്ഞു തന്നെയാണ് ഞാൻ. അത് നല്ല കാര്യമല്ല, അല്പം വൈകിയാണെങ്കിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി? അതല്ല തെറ്റ് പറ്റിയാൽ ഞങ്ങൾ ഒരിക്കലും അതിനെ തിരുത്തില്ല എന്നല്ലല്ലോ പറയുന്നത് ശ്രീ ഉമേഷ് ബാബു. അതാണ് സ്വാഭാവികമായും മറ്റു പല പാർട്ടികളും തെറ്റ് ചെയ്താൽ ആയുഷ്കാലം ആ തെറ്റ് തെറ്റായി തന്നെ കൊണ്ടുപോവുകയും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ വ്യത്യസ്തമാണ് സാഹചര്യം, അതിനെ ഇങ്ങനെയൊന്നും വക്രീകരിക്കേണ്ടതില്ല എന്നാണ് ബലദേവ് പറയുന്നത്. അല്ല, ഇത് ആര് വക്രീകരിച്ചു എന്നാണ് അദ്ദേഹം സ്വയം ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ വാർത്ത പ്ലാന്റ് ചെയ്തതാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാർത്ത ഈ സർവമാധ്യമങ്ങളിലും ഇന്നത്തെ അച്ചടി മാധ്യമങ്ങളൊക്കെ നോക്കും, എല്ലാ പത്രങ്ങളും, കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾ ഏതാണ് ഈ കാര്യം ഒന്നാം പേജ് തൊട്ടുള്ള അകം പേജുകളിൽ വരെ ആഘോഷിക്കാതിരുന്നിട്ടുള്ളത്? വിശ്വാസയോഗ്യമല്ലാതെ ലഭിക്കുന്ന വാർത്തകൾ ആരെങ്കിലും കൊടുക്കുമോ? കൊടുത്തു കഴിഞ്ഞാല് ആ പത്ര സ്ഥാപനത്തിന് എന്തെല്ലാം ബാധ്യത നേരിടേണ്ടി വരും? അപ്പോ തീർച്ചയായിട്ടും ഇത് മുഴുവനും കൃത്യസമയം കണക്കാക്കിയിട്ട് പ്ലാൻ ചെയ്തതാണ്. ഈ പ്ലാൻ ചെയ്യുന്നതും സ്റ്റാലിനിസ്റ്റ് രീതിയാണ് എന്ന കാര്യം ഇതൊക്കെ എനിക്കൊക്കെ എന്താ പറയട്ടെ, ഇനിയിപ്പോ ഈ വയസ്സിൽ എന്താ സ്റ്റാലിനിസം ഒക്കെ മനസ്സിലാക്കേണ്ട ഗതികളൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഇപ്പൊ അല്ല, അത് ഇതിനെ കുറിച്ച് ഇനിയും പറയേണ്ടതുണ്ട്. കാരണം 2016 ഈ വിവാദം തുടങ്ങുന്നത്. അന്ന് ഈ പി ജയരാജനാണ് CPM ജില്ലാ സെക്രട്ടറി. അതെ, ഈ CPM ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചാൽ ഈ പ്രോജക്ട് അന്ന് നിൽക്കൂലേ? അത് തീരൂലേ? ഇത്ര ഭയങ്കരമായ ഒരു പാർട്ടിയില്ലേ CPM എന്ന് പറയുന്ന പാർട്ടിയില്ലേ കണ്ണൂരില്? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ സമരത്തിന് ടാക്ടിക്കലായ പിന്തുണയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ഉടുപ്പക്കുന്ന് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം ഇടിച്ചു നിരത്തിയിട്ട് 11 വെടിപ്പാക്കിയിട്ട് ഇങ്ങനെ ഒരു റിസോർട്ട് പണിയാൻ EP ജയരാജന്റെ കുടുംബക്കാർക്കും മറ്റു വ്യവസായികൾക്കും സാധിക്കുമായിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ ഈ സഹായാത്രികന്മാർ പറയുന്ന ആളുകള് നടത്തുന്ന ഇത് ജനങ്ങളുടെ മുമ്പിലുണ്ട്, ഈ പറയുന്ന ഈ നാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലുണ്ട്. ഇവർ ഇതൊന്നും ലോകത്തിലെ യാതൊരു ബോധവും കഥയില്ല എന്നുള്ള നിലയില് ഈ പാർട്ടി വലിയ മഹത്തായ കാര്യമാണ്. ഈ പാർട്ടി മുമ്പ് തെറ്റിയതിരുന്ന ഇപ്പൊ തിരുത്തും, ഇപ്പൊ തെറ്റിയതിരുന്ന നാളെ തിരുത്തും, ഇതൊന്നും അല്ല വാസ്തവം. വാസ്തവം ഒരു സ്ഥലത്ത് ഒന്ന് പറഞ്ഞ മാർസ് എന്ന് പറഞ്ഞ വാസ്തവം ഒന്നും അതേയുള്ളൂ. അതാണ് കുഴപ്പം. ഇവര് പിടിക്കുന്ന ഇവരുടെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലോ. മാർക്സ് പറഞ്ഞത് വാസ്തവം ഒന്നേ ഉള്ളൂ, അതാണ് ഇതിന്റെ കുഴപ്പം. അദ്ദേഹം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വാസ്തവം ഒന്നേ ഉണ്ടാവുള്ളൂ. ആ വാസ്തവമാണ് ഞാൻ പറഞ്ഞത്, 2014 ഈ കുന്നടിച്ചിട്ട് റിസോർട്ട് പണിയുന്ന ഈ പണി ജയരാജന്റെ മോനും സംഘവും ഒക്കെ ചേർന്ന് നടത്തുമ്പോ സർവാധികാരിയായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കണ്ണൂരില് PJ ജയരാജൻ ഇടപെട്ടിട്ടുണ്ടാവും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഞാൻ പറയട്ടെ, CPM ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായിട്ടുള്ള ഒരു ഗോചര സംഘടനയല്ലേ ശാസ്ത്ര പ്രസ്ഥാനല്ലേ പരിഷത്ത്? പരിഷത്ത് അതിനെതിരെ എതിർക്കാൻ പോയിട്ട് അതിനെ അടിച്ചൊതുക്കുകയല്ലേ ചെയ്തത് പാർട്ടിക്കാര്? എന്നിട്ട് ഇപ്പോ 8 കഴിഞ്ഞിട്ട് 2022 സുപ്രഭാതത്തില് ഇയാള് വലിയ അഴിമതിക്കാരനാണെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കുകയും ആ വാർത്ത പ്ലാന്റ് ചെയ്യുകയും എല്ലാ മാധ്യമങ്ങൾക്കും പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയും എന്നിട്ട് അത് പിന്നെ മാധ്യമങ്ങളൊക്കെ വിവാദമാക്കുമ്പോൾ കമ്മിറ്റിക്ക് അകത്ത് പറഞ്ഞൊന്നും പുറത്തു പറയില്ല എന്ന് പറയുന്നതിന്റെ എന്റെ യഥാർത്ഥ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ 2 പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജയരാജന്, പക്ഷെ ഇത് അത് മാത്രമേ ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ഇത് MVR MV രാഘവനെ പുറത്താക്കിയ 1986
ഗൗരിയമ്മയെ ഇത്ര എളുപ്പത്തിൽ പുറത്താക്കി പുറത്താക്കാൻ ഉപയോഗിച്ച ടൂളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഗൗരിയമ്മയെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ചിട്ട് വ്യാജ ലേഖന പരമ്പര ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോ അത് എഴുതിയ പത്രപ്രവർത്തകൻ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഗൗരിയമ്മയുടെ ഒരു അവസാന കാലത്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പണി ചെയ്യിച്ചതാണെന്ന് പരസ്യമായി മാപ്പ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കൊണ്ട് ചെയ്യിച്ചതാണ് ഗൗരിയമ്മക്കെതിരായിട്ട് ഇല്ലാ കഥകളുടെ ഒരു പരമ്പര എഴുതിച്ചിട്ടിരുന്നത്. ഇതൊക്കെ നടന്ന നാടാണ്, ഇതൊന്നും നടന്ന നാട്ടിൽ വന്നിട്ട് ഇതൊന്നും നടന്നിട്ടില്ല, ഇത് എന്തോ വളരെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയുമ്പോ ഇത് പറയേണ്ടി വരും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. കാരണം ഇപ്പൊ ഞങ്ങളിപ്പോ എന്റെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങളെ ഈ ടിവിയിലൊക്കെ വന്നിരുന്ന് വർത്തമാനം പറയുന്നത് ഈ നാട്ടിലെ മനുഷ്യരെ അഭിമുഖീകരിച്ചിട്ടാണ്, ഒരു പാർട്ടി അഭിമുഖീകരിച്ചിട്ടില്ല, പാർട്ടികൾ പലതുണ്ട്. അപ്പൊ വാസ്തവം മറച്ചു വെക്കരുത്. അപ്പൊ വാസ്തവം ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് 86 എം വി രാഘവനല്ല, 94 ഗൗരിയമ്മയല്ല, വാശി ഈ പറഞ്ഞ പുറത്താക്കുന്നു വന്ന് വന്നപ്പോ വാശിയോടെ വീട്ടിലേക്ക് പോയ ഗൗരിയമ്മയല്ല. ഇത് ഇ പി ജയരാജൻ വായ തുറന്നാൽ എന്ത് സംഭവിക്കും എന്നത് ഈ പറയുന്ന വാളൂരി ജയരാജൻ ഇ പി ജയരാജൻ തീർക്കാമെന്ന് വിചാരിക്കുന്ന ആളുകള് തുടക്കം കുറിച്ചിട്ടുള്ള യുദ്ധം ഒരുപക്ഷെ ഇ പി ജയരാജൻ കൂടി ഇറങ്ങിയാൽ എവിടെ എത്തും എന്നുള്ളതും ഒരുപക്ഷെ അതാണ് ശ്രീ സജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കണ്ണൂരിൽ ആണ് കണ്ണൂരിലെ പ്രമുഖനായ നേതാവിനെതിരെ അദ്ദേഹത്തിന് എത്രത്തോളം പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എന്ന് നമുക്കെല്ലാം അറിയാം. പിന്നീട് ഈ പറയുന്നത് പോലെ എം വി ഗോവിന്ദൻ്റെ ഒരു വളർച്ചയുണ്ട്, അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ തന്നെയാണ്. പി ജയരാജൻ അവിടെ പി ജെ ആർമി തന്നെയുണ്ട്, അദ്ദേഹം ചന്ദാരകമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഗാനം ഒക്കെ നമുക്കറിയാം. അതെന്തുമാകട്ടെ, പക്ഷേ ഈ ചേരിപ്പോര് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? ഇ പി ജയരാജന് നിശബ്ദനായി തുടരാൻ സാധിക്കുമോ? എന്താണ് താങ്കളുടെ ഒരു നിഗമനം? അല്ല, ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പ്രശ്നം വരുന്നു, അത് ഇ പി ജയരാജനെതിരെയുള്ള വിചാരണയായിട്ട് മാത്രമല്ലല്ലോ. ഒന്നുള്ളത് പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പാർട്ടിയുടെ രീതിക്ക് നയപരിപാടികൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണം എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞ തെറ്റ് തിരുത്തൽ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. തെറ്റ് തിരുത്തൽ നയരേഖയാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ആ രൂപത്തിൽ അല്ലെങ്കിൽ പോലും. അപ്പൊ അതിനിടയിലാണ് പി ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പി ജയരാജൻ എന്തുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് എന്തുകൊണ്ട് ഇതിനെ തടഞ്ഞില്ല എന്നുള്ളത് അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ആരോപണം പി ജയരാജൻ രേഖാമൂലം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയിൽ ആണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് അറിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിയമത്ത് പറഞ്ഞ കാര്യം ഇത് എഴുതി രേഖാമൂലം അദ്ദേഹം കൊടുക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇ പി ജയരാജൻ പാർട്ടിയുടെ നയപരിപാടികൾക്ക് വിരുദ്ധമായിട്ട് തന്റെ സ്വജന പക്ഷപാതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ റിസോർട്ട് തുടങ്ങിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ഈ രീതിയിൽ പാർട്ടിക്ക് വിരുദ്ധ പാർട്ടി നയപരിപാടികൾ വിരുദ്ധമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് പാർട്ടി അന്വേഷിക്കണം. സ്വാഭാവികമായിട്ട് ആ അന്വേഷണം വരിക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തെറ്റിദ്ധരണത്തിന്റെ ഭാഗമായിട്ട് വിമർശനത്തിന്റെ ഭാഗമായിട്ട് സ്വയം വിമർശനം ഇവിടെ ഉണ്ടായിട്ടില്ല, വിമർശനത്തിന്റെ ഭാഗമായിട്ട് അത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അതിന് കൂടെ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ പറഞ്ഞ ഒരു പി ജയരാജൻ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല, അതേ മാറി ഈ സംഭവങ്ങൾ കാര്യത്തിന് കണ്ണടക്കുകയായിരുന്നു, ഇതും ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. പി ജയരാജന് ഇ പി ജയരാജനെതിരെ ഒരു ആരോപണം കൊണ്ടുവരാൻ മാത്രമല്ല, എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ നയപരിപാടികൾ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അവർ സ്വജന പക്ഷപാതമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പല ആളുകൾ സംസാരിച്ചു, അതിലൊരാളാണ് പി ജയരാജൻ. അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അത് വെച്ച് വാർത്ത വച്ചുകൊണ്ട് പറയാവുന്നത് അത് ഇ പി ജയരാജനെതിരെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ളത് രേഖാമൂലം സംബന്ധിച്ചൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി അന്വേഷിക്കും, അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മള് ഇന്ന രീതിയിലൊക്കെ പാർട്ടി പ്രവർത്തിക്കണമെന്ന് പാർട്ടിക്ക് പുറത്തുള്ള
ഞാൻ പറയുന്നതിന് കാര്യമില്ല. പക്ഷെ ഞാൻ ഇതിന് കാണുന്നത് അതൊരു നല്ല കാര്യമാണ്. ഇ പി ജയരാജനാണോ, പിണറായി വിജയനാണോ, പി ജയരാജനാണോ, മറ്റേതെങ്കിലും എം വി ഗോവിന്ദനാണോ, ഇങ്ങനെ ഏത് നേതാവ് എന്നുള്ളതല്ല. റൈറ്റ്, തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രീ എൻ എം പിയേഴ്സ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒരു തെറ്റുതിരുത്തൽ അത് പലപ്പോഴായി പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൗരിയമ്മയാകട്ടെ, എം വി ആർ ആകട്ടെ, പാർട്ടി വിട്ടതുകൊണ്ട് പാർട്ടിക്ക് കാര്യമായി വലിയ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഈ ഉൾപാർട്ടിപ്പോര് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ വലിയ തോതിൽ അതിന് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ വി എസും അനാരോഗ്യത്തെ തുടർന്ന് പാർട്ടി ഇടപെടലുകളിൽ ഇല്ല എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി അധികാരത്തിൽ വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ, ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ, ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലും വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ ഇ പിക്കെതിരെ പാർട്ടി ഒരു നടപടിയിലേക്ക് പോവുകയോ എന്തെങ്കിലും അനധികൃത ഇടപാട് കണ്ടെത്തുകയോ ചെയ്താൽ അപ്പുറത്ത് ഈ ഇ ഡി ഒക്കെ നോക്കിയിരിക്കുന്നു എന്നാണല്ലോ പൊതുവെ ഇടതുപക്ഷം പറയുന്നത്, ഒരവസരത്തിന് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള കുറേ സാധ്യതകളില്ലേ? ഇതിനെ അങ്ങനെ നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കുമോ? പാർട്ടിക്ക് ഈ വിഷയത്തിനൊരു നടപടി എടുക്കണമെങ്കിൽ പോലും അത് അങ്ങേയറ്റം സങ്കീർണമായിരിക്കില്ലേ? ഒപ്പം ചോദിച്ച ഒന്ന് ആവർത്തിക്കുകയാണ്, ഇ പിയുടെ ഭാഗത്ത് നിന്ന് നിശബ്ദത തുടരുമെന്ന് പ്രതീക്ഷിക്കാനും സാധിക്കുമോ? അല്ല, അതിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം എത്ര കാലം നിശബ്ദമായിട്ടോ അത്ര കാലം നിശബ്ദ പുറത്തുപെടുന്നമായി എന്ന് തോന്നിയാൽ മാത്രമാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത്. ഇതുപോലെ പുറത്താക്കപ്പെട്ട എല്ലാ നേതാക്കളും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ പിന്നീട് പാർട്ടി അവരെ വെട്ടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കുറച്ചു നേരം കൂടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പുറത്താക്കപ്പെടുന്ന മനസ്സിലാക്കി. പിന്നെ എനിക്ക് അഭിലാഷ് പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഒന്നും സംഭവിക്കില്ല. ഓരോ നേതാക്കളെ കുട്ടി പുറത്താക്കുന്ന റൈറ്റ്. എന്തായാലും ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് താങ്കൾക്ക് വിയോജിപ്പുണ്ട്. തീർച്ചയായും അത് സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായും വ്യത്യസ്തമായ നിലപാടുകളും നിരീക്ഷണങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്ത് തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും അങ്ങനെ ഒരു സംഘടനാ തലത്തിലടക്കം വലിയ കെട്ടുറപ്പോടെ പാർട്ടി മുന്നോട്ട് പോകുന്നു. ഒറ്റക്കെട്ടായാണ് പാർട്ടിയുടെ നേതൃത്വം പ്രവർത്തിക്കുന്നത്. അതാണ് സി പി എമ്മിൻ്റെ സവിശേഷത എന്നുള്ളത് കാലങ്ങളായി നമ്മൾ കേൾക്കുകയും പാർട്ടി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അവിടെയാണ് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാകുന്നത്. ഇ പി ജയരാജൻ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന നിരീക്ഷണം, അതിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട്, എം വി ഗോവിന്ദന് അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ ആഭ്യന്തര വിഷയം തുടർച്ചയായി തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം ഇ പി ജയരാജൻ പ്രതിക്കൂട്ടിലോ എന്നായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി പ്രേക്ഷകരോട് അഭിപ്രായം ആരാഞ്ഞത്. 81% പ്രേക്ഷകരും അതെ എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. 9% പ്രേക്ഷകർ അല്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ 10% പ്രേക്ഷകർ അഭിപ്രായമില്ല എന്നും പറയുന്നു. വളരെയധികം നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.